ഈ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങിയത് മുതൽ മുടക്കമില്ലാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ, കൂട്ടത്തല്ല്. ആഘോഷത്തിനൊടുവിൽ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പലയിടത്തും, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ തല്ലുകയാണ്. ഇന്ന് നിലമ്പൂരിൽ മാനവേദൻ സ്കൂളിലെ ഓണാഘോഷത്തിനിടെ നടു റോഡിൽ കൂട്ടത്തല്ലുണ്ടായി. കാരണം അറിയണോ? അതായത്, പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഷർട്ടും മുണ്ടും ധരിച്ചെത്തിയത് പ്ലസ് ടുക്കാർക്ക് അത്ര ഇഷ്ടമായില്ല. ഓടിച്ചിട്ട് തല്ലി. മലപ്പുറത്ത് നിന്ന് എം ജെ പ്രകാശ് ആയിരുന്നു. ജെ പി, ഈ ടോവിനോയുടെ തല്ലുമാലയിലെ പെർഫോമൻസിനെക്കാട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് നടു റോഡിൽ നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. ഓണാഘോഷമാണ്, ഒരു ആഘോഷമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വന്നതിന് ഈ രീതിയിൽ തല്ലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്? ആര്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അടികൾ എല്ലാ കാലത്തും ഉണ്ട്. എന്നാൽ ഇപ്പോൾ മുകളിലുള്ള ഒരാളെ പേടിക്കണം, അതായത് സി സി ടി വി, ഒപ്പം തന്നെ ആളുകളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെയും പേടിക്കണം. ഈ ദൃശ്യങ്ങൾ വരുമ്പോഴാണ് ഇത് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ വലിയ നാണക്കേടായിട്ട് മാറുന്നത്. ഇന്ന് മാനവേദൻ സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ കൂട്ടത്തല്ല് നടക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ക്ലൈമാക്സിലായിരുന്നു ഈ അടി. പ്ലസ് ടു വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ മുണ്ടെടുത്ത് വരരുത്, സീനിയേഴ്സിന് മാത്രമാണ് ഓണാഘോഷത്തിൽ മുണ്ടെടുക്കാനുള്ള അവകാശമെന്ന്. എന്നാൽ പ്ലസ് വണ്ണിലെ പല വിദ്യാർത്ഥികളും അത് കേട്ടില്ല. ഇതോടുകൂടി ഇവർ തമ്മിൽ വാക്കുതർക്കമായി. ഈ വാക്കുതർക്കം സ്കൂളിൽ അടിയായിട്ട് മാറി. ഈ അടിക്കിടയിൽ കുറച്ചാളുകൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയതാണ്. ഇതാണ് ഈ ചന്തക്കുന്നിലേക്ക്, നിലമ്പൂർ നഗരത്തിലാണ് ഈ സ്കൂളുള്ളത്. പുറത്തേക്കും ഈ അടി മാറുകയായിരുന്നു. പിറകെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പിറകെ പ്ലസ് ടു വിദ്യാർത്ഥികളും ഓടി. അതൊരു കൂട്ടത്തല്ലായിട്ട് മാറി. നാട്ടുകാർ ഇടപെട്ട് നോക്കി നടന്നില്ല. അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വന്ന് ലാത്തി വീശിയതോടുകൂടിയാണ് ഇവർ പിരിഞ്ഞുപോയത്. പോലീസ് കുറച്ച് പേരെയൊക്കെ ഒരു താക്കീത് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല അടികൊണ്ട് ഒരാളുടെ കൈയും ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം.